നമസ്കാരം, ന്യൂസ് മാർദ്ദനിലേക്ക് സ്വാഗതം. ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വിവാദ പരാമർശം യു ഡി എഫ് അംഗീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്ത്രീവിരുദ്ധമായ പരാമർശം പൂർണ്ണമായും തെറ്റാണ്. പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയാകണം. ഖേദപ്രകടനം നടത്തിയ ഹരിഹരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും വി ഡി സതീശൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കെ എസ് ഹരിഹരന്റെ വിവാദ പ്രസ്താവന യു ഡി എഫ് അംഗീകരിക്കുന്നില്ല. സ്ത്രീവിരുദ്ധമായ പരാമർശം പൂർണ്ണമായും തെറ്റാണ്. പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയാകണം. കെ എസ് ഹരിഹരന്റെ പരാമർശത്തിലുള്ള വിയോജിപ്പ് പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിഴവ് ബോധ്യപ്പെട്ട് നിർവ്യാജം ഖേദപ്രകടനം നടത്തിയ കെ എസ് ഹരിഹരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ സംഘാടകരെന്ന നിലയിൽ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ നേതൃത്വവും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും സതീശൻ പറഞ്ഞു. ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം അനുചിതമെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. പരാമർശത്തെ ന്യായീകരിക്കുന്നില്ല. പ്രസംഗത്തിൽ മാത്രമല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് കെ എസ് ഹരിഹരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വനിതകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പരിപാടി കഴിഞ്ഞ ഉടൻ താനും പ്രതിപക്ഷ നേതാവും ആർ എം പി നേതാക്കളെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. കെ കെ രമ അടക്കമുള്ളവർ ഇതിൽ അവരുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ആർ എം പി ഒരു പാർട്ടി എന്ന നിലയ്ക്കും അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇത്തരം കാര്യങ്ങൾ ആരും പറയാൻ പാടില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരായ ലൈംഗിക അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നുവന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഹരിഹരൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു. ടീച്ചറുടെ ഫോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജു വാര്യരുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലാകും എന്നതായിരുന്നു ഹരിഹരന്റെ പരാമർശം. ഇത് വിവാദമായതോടെയാണ് ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. വടകരയിൽ സി പി ഐ എം വർഗീയതയ്ക്കെതിരെ യു ഡി എഫ് ആർ എം പി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഹരിഹരന്റെ പരാമർശം. വീഡിയോ ഉണ്ടാക്കിയതിൽ പി മോഹനന്റെ മകൻ നികിതാസ് ജൂലിയസിന് പങ്കുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനെ തള്ളി കെ കെ രമ എം എൽ എ. ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് ഉണ്ടായതെന്നും കെ കെ രമ പറഞ്ഞു. തെറ്റ് മനസ്സിലാക്കി ഹരിഹരൻ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വിവാദത്തിന് പ്രസക്തിയില്ലെന്നും കെ കെ രമ പറഞ്ഞു. വടകരയിൽ യു ഡി എഫും ആർ എം പിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഹരിഹരന്റെ വിവാദ പരാമർശം. കെ കെ ശൈലജയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനെതിരെ കേസെടുക്കണമെന്ന് ഡിവൈഎഫ്ഐ. ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലേറെ ബഹുമാനിക്കപ്പെടുന്ന സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെപ്പോലും ആർ എം പി യു ഡി എഫ് നേതൃത്വം നിഷ്കൃഷ്ടമായ കണ്ണുകളോടുകൂടിയാണ് കാണുന്നതെന്ന് ഡിവൈഎഫ്ഐ വിമർശിച്ചു. ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ എം എൽ എക്കെതിരായ ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരന്റെ പരാമർശം വേദനിപ്പിച്ചെങ്കിൽ പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ താനും മാപ്പ് പറയുന്നുവെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് കെ എസ് ഹരിഹരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ തന്നെ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ച് പോസ്റ്റ് ഇട്ടിരുന്നുവെന്ന് പ്രവീൺ കുമാർ ചൂണ്ടിക്കാട്ടി. കെ കെ രമയ്ക്കെതിരെ വലിയ ആക്രമണം ഉണ്ടായപ്പോൾ ആരും ഖേദം പ്രകടിപ്പിച്ചില്ല. സി പി ഐ എം നേതാവ് പി ജയരാജൻ വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളി എന്ന് വിളിച്ചപ്പോഴും മാപ്പ് പറഞ്ഞിട്ടില്ല. നാക്കുപിഴ വന്നാൽ ഖേദ പ്രകടനം നടത്തുകയല്ലാതെ വേറെ വഴിയില്ലെന്നും പ്രവീൺ കുമാർ അഭിപ്രായപ്പെട്ടു. കെ കെ ശൈലജയ്ക്കും മഞ്ജു വാര്യർക്കുമെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപ നിഷാദ്. പറയുന്ന നാവല്ല, ആ വിടന്റെ അശ്ലീല പറച്ചിൽ കേട്ട് കൈയടിക്കുന്ന ജനവും ചിരിച്ചും ഇളകിമറിയുന്ന നേതാക്കന്മാരുമാണ് ഏറ്റവും വലിയ അശ്ലീലം. തെളിയട്ടെ സഹസ്രലിംഗന്മാരുടെ ചെമ്പൊക്കെ തെളിയട്ടെ. കുടഞ്ഞിട് വേദിയിലും ഇൻബോക്സ് കമന്റ് ബോക്സിലും നീയൊക്കെ കുടഞ്ഞിട എന്നാണ് ദീപ നിഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ വിശദീകരണവുമായി ജീവനക്കാർ. മുഴുവൻ ജീവനക്കാരും ഡ്യൂട്ടിയിൽ കയറിയതായും ഡ്യൂട്ടി ക്രമീകരിക്കുന്ന സി എ ഇ ആപ്പിലെ സാങ്കേതിക പ്രശ്നവുമാണ് വിമാനം റദ്ദാക്കാൻ കാരണമെന്നും ജീവനക്കാർ പ്രതികരിച്ചു. ഞായറാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൊച്ചിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ബഹ്റിൻ, ദമാം, ഹൈദരാബാദ്, ബംഗളൂരു, കൽക്കട്ട വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്തതോടെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ സർവീസ് പ്രതിസന്ധിയിലായത്.
200-ലധികം ക്യാബിൻ ക്രൂ ജീവനക്കാർ സിക് ലീവ് എടുക്കുകയായിരുന്നു. നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമൂലം റദ്ദാക്കിയത്. അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദാക്കിയതുമൂലം 100-കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. മേയർ ഡ്രൈവർ തർക്കത്തിൽ മെമ്മറി കാർഡ് കിട്ടാതെ അന്വേഷണം വഴിമുട്ടി പോലീസ്. KSRTC ഡ്രൈവർ ഏതുവിനെയും കണ്ടക്ടറെ വീണ്ടും ചോദ്യം ചെയ്യും. ഇരുവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിന് പിന്നാലെയാണ് നീക്കം. ഡിപ്പോയിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യും. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ലഭിക്കാതെ തുടരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാർഡിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി തുടരുകയാണ്. ഡ്രൈവർ ഏതുവിന്റെയും കണ്ടക്ടറുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവശേഷം ബസിൽ കയറിയതുമായി ബന്ധപ്പെട്ട് ഏതുവിന്റെ മൊഴികളിലും പോലീസ് വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ മൊഴികൾ വിശദമായി പരിശോധിച്ച് ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. വൻകിട ട്യൂഷൻ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾക്കായി നിയമനിർമ്മാണം നടത്താൻ സർക്കാർ. എല്ലാ സ്ഥാപനങ്ങളും ഏകീകൃത ഫീസ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് കരട് നിയമം തയ്യാറാക്കി ഉടൻ നിയമവകുപ്പിന് കൈമാറും. ഹോസ്റ്റലുകളുടെ പ്രവർത്തനം, പഠന സമയം തുടങ്ങി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതായി പരാതികളുണ്ട്. ഇത്തരം പരാതികൾ വർദ്ധിച്ചതോടെയാണ് ഒരു ഏകീകൃത നിയമ സംവിധാനം വേണമെന്ന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിനും പഠിപ്പിക്കുന്ന കോഴ്സിനും അനുസരിച്ച് ഏകീകൃത ഫീസ് എന്നതാകും നിയമത്തിലെ പ്രധാന ഉള്ളടക്കം. വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുന്നു എന്നും നിയമം ഉറപ്പാക്കും. ട്യൂഷൻ സെന്ററുകൾ, മറ്റു വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങൾ എന്നിവയും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും. ഈ നിയമനിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഉടൻ തന്നെ കരട് നിയമം തയ്യാറാക്കി നിയമം വകുപ്പിന് കൈമാറും. നിയമവകുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ബില്ല് നിയമസഭയിൽ എത്തിക്കാനാണ് സർക്കാർ തീരുമാനം. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ UDFനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ. പ്രൈവറ്റ് രജിസ്ട്രേഷൻ വർധനമാണ് സീറ്റ് പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നും UDFന്റെ കാലത്താണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വർദ്ധിപ്പിച്ചതെന്നും KT ജലീൽ വിമർശിച്ചു. അബ്ദുറും മന്ത്രിയായപ്പോൾ 25,000 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്. LDF സർക്കാർ വന്നപ്പോൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ പകുതിയായി കുറഞ്ഞു. LDF സർക്കാർ അധിക വാച്ചുകൾ അനുവദിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും കാലം കൈകാര്യം ചെയ്ത മുസ്ലിം ലീഗിന് പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. തെക്ക് ഭാഗത്ത് നിന്ന് കുട്ടികളില്ലാത്ത സീറ്റുകൾ മലബാറിലോട്ട് മാറ്റിയത് LDF ആണ്. അബ്ദുറും വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ തെക്കിലും വടക്കിലും ഒരേപോലെ നൽകി. സാമൂഹിക സന്തുലിതാവസ്ഥ വേണമെന്ന് അന്ന് കോൺഗ്രസ് പറഞ്ഞു. 189 ഹയർസെക്കൻഡറി സ്കൂളുകൾ മലബാറിൽ മാത്രം അനുവദിച്ചത് MA ബേബി മന്ത്രിയായപ്പോഴായിരുന്നുവെന്നും KT ജലീൽ പറഞ്ഞു. മലപ്പുറത്ത് ആവശ്യമായ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കുക, വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറത്തോട് നിലനിൽക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക എന്നീ പ്രമേയങ്ങൾ ഉയർത്തി മലപ്പുറം മെമ്മോറിയൽ എന്ന തലക്കെട്ടിൽ പ്രക്ഷോഭ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹൈസ്കൂൾ സമ്മേളനത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരമകൾ ഹാജറ വാര്യംകുന്നത്താണ് സമര പ്രഖ്യാപനം നടത്തിയത്. മലപ്പുറത്തോടുള്ള വിവേചനങ്ങൾ അവസാനിക്കുന്നതുവരെ പിന്മടക്കമില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് പ്രഖ്യാപന പ്രഭാഷണത്തിൽ അവർ പറഞ്ഞു. ജില്ലയിലെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യമുയർത്തി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ സമരങ്ങളെ കൂടുതലായി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് ഫ്രട്ടേണിറ്റി അറിയിച്ചു. സംസ്ഥാനത്തെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനൊരുങ്ങി KCB. വേനൽമഴ ലഭിച്ചതോടെ പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വന്നതിന് പിന്നാലെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിന് താഴെ എത്തിയിരുന്നു. പീക്ക് ടൈം ആവശ്യകതയും കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിയന്ത്രണം ഇനി വേണ്ടിവരില്ലെന്നാണ് വിലയിരുത്തൽ. വേനൽമഴ കടുത്തതോടെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിലും പീക്ക് ടൈം ആവശ്യകതയിലും കുറവ് വന്നിട്ടുണ്ട്. നിലവിൽ 2 ദിവസത്തെ സാഹചര്യം കൂടി വിലയിരുത്തിയാകും തീരുമാനം. എന്നാൽ പരക്കെ മഴ ലഭിക്കാൻ തുടങ്ങിയതോടെ വലിയ തോതിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. പ്രതിദിന ഉപയോഗവും കുറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിയന്ത്രണം വേണ്ടി വന്നിരുന്നില്ലെന്നാണ് KCB യുടെ വിശദീകരണം. ഇതുകൂടി കണക്കിലെടുത്താണ് നിലവിലെ തീരുമാനം. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം വീണ്ടും കുറഞ്ഞു. ശനിയാഴ്ച ആകെ ഉപയോഗം 95.69 യൂണിറ്റാണ്. തുടർച്ചയായി 2 ദിവസമാണ് ആകെ വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റിന് താഴെ നിൽക്കുന്നത്. ശനിയാഴ്ച പീക്ക് ആവശ്യകത 4,585 MW ആയിരുന്നു. അതേസമയം വീടുകളിലടക്കം വൈദ്യുതി ഉപയോഗം കൂടുമ്പോൾ നിയന്ത്രിക്കാൻ ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താൻ വൈദ്യുതി വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്ക് അതാത് സമയത്ത് AI സംവിധാനത്തിലൂടെ ഉപയോക്താവിന് മൊബൈൽ ഫോണിലേക്ക് സന്ദേശമായി അറിയിക്കുന്നതാണ് പദ്ധതി. വൈദ്യുതി ലോഡിൽ ചരിത്രത്തിൽ ആദ്യമായി April-May മാസത്തിൽ വൻ വർധന രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വൈദ്യുതി വകുപ്പിന്റെ ഈ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില AI ഏജൻസികളുമായും വൈദ്യുതി വകുപ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം.
തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റ് ചാനൽ ചർച്ചയിൽ വിമർശിച്ചതിന് ജോയിന്റ് കൌൺസിൽ നേതാവിന് കാരണം കാണിക്കൽ നോട്ടീസ്. ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കലിംഗലിനാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നോട്ടീസ് നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച എല്ലാ ജില്ലാ കളക്ടറേറ്റിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് ജോയിന്റ് കൌൺസിൽ തീരുമാനം. കുഴിനക ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഒപി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കളക്ടർ ജെറോമിക് ജോർജ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെതിരെ KGMO അടക്കം രംഗത്തെത്തിയിരുന്നു. ഈ വിഷയത്തിൽ നടത്തിയ ചാനൽ ചർച്ചയിലാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ കളക്ടറെ വിമർശിച്ചത്. ഒരു തഹസിൽദാർക്ക് അവധി നിക്ഷേപിച്ചതടക്കമുള്ള ആരോപണവും ജയചന്ദ്രൻ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിന് 274 സീറ്റുകൾ കിട്ടുമെന്ന് കോൺഗ്രസ് നേതാവ് BRM ഷഫീർ. ഓരോ സംസ്ഥാനത്തു നിന്നും കിട്ടാനുള്ള സീറ്റുകളുടെ എണ്ണവും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. കേരളത്തിൽ 20 സീറ്റും ഉത്തർപ്രദേശിൽ 28 സീറ്റും നേടും. 39 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ നിന്ന് നേടുക. കർണാടകയിൽ 17 സീറ്റും രാജസ്ഥാനിൽ 13 സീറ്റും സ്വന്തമാക്കുമെന്നും ഷഫീർ കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണം രണ്ടായി. കാളികാവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച 14-കാരൻ മരിച്ചു. തണ്ടുപാറയ്ക്ക് ജിഗിനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം. ജിഗിന്റെ പിതാവും സഹോദരനും മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലാണ്. കോത്തുകൾ കോടായിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ ഞായറാഴ്ച രാവിലെ മരിച്ചിരുന്നു. പെരുമ്പാവൂർ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം 153. 3 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ജല അതോറിറ്റിയുടെ ഗുരുതര അനാസ്ഥയാണ് ഒരാളുടെ ജീവനെടുത്ത ഹെപ്പറ്റൈറ്റിസ് എ രോഗബാധയ്ക്ക് കാരണമെന്നാണ് വിമർശനം ശക്തമാകുന്നതിനിടെ കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചു. April 17 ബാംഗ്ലൂരിലെ ആദ്യ ഹെപ്പറ്റൈറ്റിസ് എ ബാധ സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിലെ 6 വാർഡുകളിലായി രോഗബാധിതരുടെ എണ്ണം 153. 2 സ്വകാര്യ ആശുപത്രികളായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 3 പേരിൽ ഒരാളുടെ ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്റർ സഹായത്തിലൂടെയാണ്. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ജലവിതരണത്തിനുണ്ടായ ഗുരുതര വീഴ്ചയാണ് രോഗം പടർന്നു പിടിക്കാൻ കാരണമെന്നാണ് ആരോപണം. KSRTCയിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി. ജീവനക്കാർക്ക് ഇതുവരെ ഏപ്രിൽ മാസത്തെ ശമ്പളം ലഭിച്ചില്ല. എല്ലാ മാസവും 5 തീയതിക്ക് മുമ്പ് ഒറ്റത്തവണയായി തന്നെ ശമ്പളം നൽകുമെന്നായിരുന്നു മന്ത്രി KV ഗണേഷ് കുമാറിന്റെ ഉറപ്പ്. എന്നാൽ അതും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് BMS. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് BMS യൂണിയന്റെ തീരുമാനം. ശമ്പളം കിട്ടും വരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ശമ്പളം കിട്ടാതെ KSRTC ജീവനക്കാർ പട്ടിണി കിടക്കുമ്പോൾ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും വിദേശയാത്ര നടത്തുകയാണെന്നും യൂണിയൻ കുറ്റപ്പെടുത്തി. വിഷുവിനും KSRTC ജീവനക്കാർക്ക് ശമ്പളം പൂർണ്ണമായി നൽകിയിരുന്നില്ല. ഡിപ്പോയിൽ പ്രതിഷേധ കണി ഒരുക്കിയായിരുന്നു പ്രതിഷേധം. പോളണ്ടിൽ വെച്ച് മരണപ്പെട്ട തൃശൂർ പെരിങ്ങോട് സ്വദേശിയായ ആഷിക് രഘുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. പോസ്റ്റ്മോർട്ടം നടത്താതെ പോളണ്ടിൽ നിന്ന് മൃതദേഹം കയറ്റി അയച്ചതിനെതിരെ കുടുംബം രംഗത്തെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിലും പോലീസിലും കുടുംബം പരാതി നൽകി. April 1 കാലത്താണ് തലേന്ന് ഈസ്റ്റേൺ പാർട്ടി കഴിഞ്ഞ് മുറിയിലെത്തിയ ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടത്. മകന്റെ മരണത്തെക്കുറിച്ച് സുഹൃത്തുക്കളും പോളണ്ടിലെ അധികൃതരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു. 8 കുടുംബം പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നത് എന്നറിയുന്നത്. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടിക്രമങ്ങളുമായി കുടുംബം നീങ്ങി. തലയോട്ടിയിലെ പൊട്ടൽ കൂടാതെ ശരീരത്തിൽ 5 ഭാഗത്തായി ചതവിന്റെ പാടുകളും ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. പോളണ്ട് തലസ്ഥാനമായ വർസോയിൽ ഫുഡ് ഡെലിവറി ബോയായി ജോലി ചെയ്തിരുന്ന ആഷിഖിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയാൻ കാരണമിതാണ്. ആഷിഖിന്റെ മരണത്തിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ജയിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ ചേർന്ന് പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് സംഭവം. ചികിത്സയിൽ കഴിയുന്ന പ്രതിക്ക് വസ്ത്രം നൽകാനെത്തിയ സുഹൃത്തുക്കൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. വസ്ത്രം നൽകുന്നതിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ കൈമാറാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് മർദ്ദനത്തിന് കാരണം. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിതീഷിന് പരിക്കേറ്റു. 2 പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുതിർന്ന CPM നേതാവ് S. രാമചന്ദ്രൻ പിള്ളയുടെ മകൻ ബിപിൻ ചന്ദ്രൻ അന്തരിച്ചു. മാധ്യമപ്രവർത്തകനും സംസ്ഥാന ആസൂത്രണ വകുപ്പ് വൈസ് ചെയർമാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തു വരികയായിരുന്നു. അസുഖബാധിതനായതിനെ തുടർന്ന് 3 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയോടെ പേട്ട ആനയറ NSS കരയോഗം റോഡിലുള്ള വീട്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും.
കാസർഗോഡ് ഐസ്ക്രീം എന്ന വ്യാജേനെ ബോൾ ഐസ്ക്രീമിൽ സൂക്ഷിച്ചിരുന്ന ആസിഫ് ഭാര്യയ്ക്ക് നേരെ എറിഞ്ഞ് ഭർത്താവിന്റെ ആക്രമണം. എന്നാൽ ആസിഫ് കൊണ്ടത് മകന് പിതാവ് അറസ്റ്റിൽ. പി വി സുരേന്ദ്രനാഥാണ് അറസ്റ്റിലായത്. പൊള്ളലേറ്റ മകൻ പി വി സിദ്ധുനാഥിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യ ആശ ഓടിമാറിയതിനാൽ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. കുടുംബ വഴക്കിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ചിറ്റാരിക്കാൻ കമ്പല്ലൂരിലെ വീട്ടിൽ വെച്ചാണ് സംഭവം. ഐസ്ക്രീം ബോളിൽ ആസിഫ് നിറച്ച് ഭാര്യയ്ക്ക് നേരെ എറിയുകയായിരുന്നു. ഭാര്യ ഓടിമാറിയതിനാൽ മകനെ പുറത്തേക്ക് പതിച്ചു. ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നും ഭാര്യയെ സംശയമാണെന്നും പോലീസ് പറഞ്ഞു. ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് പതിവായി ഭാര്യയെ മർദ്ദിക്കാറുണ്ടെന്നും പോലീസ് പറയുന്നു. ഓട്ടോ ഡ്രൈവറുടെ മൃതദേഹം വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വള്ളിക്കുന്ന് കടുവിനാൽ പാറങ്കാമൂട്ടിൽ സ്വാതിനിവാസം ചന്ദ്രകുമാറിനെയാണ് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കളുമായി അകൽച്ചയിലായിരുന്ന ചന്ദ്രകുമാർ 2 വർഷമായി വാടക വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ഈ വീട്ടിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ ഓട്ടം വിളിച്ചിരുന്നാൽ ചന്ദ്രകുമാർ എത്താത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഇതോടെ മറ്റൊരാളെ വിളിച്ച ചന്ദ്രകുമാറിനെ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. ഇയാൾ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ഉടൻ പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു. മാരാരികുളത്ത് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ പിടി. മണ്ണഞ്ചേരി സ്വദേശി അനൂപാണ് പിടിയിലായത്. കൂട്ടാളി അനൂപ് ഒളിവിലാണ്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി അഭിഷേകിന്റെ നേരെയാണ് തോക്ക് ചൂണ്ടിയത്. വെള്ളിയാഴ്ച രാത്രി കണിച്ചുകുളങ്ങരയിൽ വെച്ചായിരുന്നു സംഭവം. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കമാണ് ഭീഷണിപ്പെടുത്തലിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചന. വിശദാംശങ്ങൾ ലഭ്യമാകാൻ അഭിഷേകിന്റെ മൊഴിയെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. പുതുവൈ ബീച്ചിൽ യുവാവ് മുങ്ങി മരിച്ചു. കലൂർ സ്വദേശി അഭിഷേകാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ രക്ഷപ്പെടുത്തി. ചികിത്സയിലുള്ള ഇവർ അപകടനില തരണം ചെയ്തിട്ടില്ല. ഞായറാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിനാലാണ് നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ബീഹാറിലെ സമസ്തിപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായികളായ മുകേഷ് അംബാനിയും ഗൗതം അദാനിയും കോൺഗ്രസിന് കള്ളപ്പണം നൽകിയെന്നാണ് നരേന്ദ്രമോദിയുടെ ആരോപണം. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെന്നും ഖാർഗെ ചോദിച്ചു. അംബാനിയെയും അദാനിയെയും കുറിച്ച് ഞങ്ങൾ നിശബ്ദരാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, ബി ജെ പിക്ക് കള്ളപ്പണം ലഭിച്ചതിനാലാണോ നടപടി സ്വീകരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് യു പിയിൽ വരാനിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജിൽ പ്രചരണത്തിനെത്തിയതായിരുന്നു രാഹുൽ. മോദി പ്രധാനമന്ത്രിയാകില്ലെന്ന കാര്യം ഗ്യാരണ്ടിയായി എഴുതി വെച്ചുള്ളൂ. ബി ജെ പിയുടെ പരാജയം ഉറപ്പാണ്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നു കഴിഞ്ഞുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ചതാണ് എന്റെ മുത്തശ്ശി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അവരിൽ നിന്ന് പ്രധാനമന്ത്രി മോദി ധൈര്യവും നിശ്ചയദാർഢ്യവും പഠിക്കണമെന്ന് കോൺഗ്രസിനെതിരെയുള്ള മോദിയുടെ പ്രസംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി മറുപടി നൽകി. വിശ്വഗുരു എന്നാണ് നിങ്ങളുടെ ആളുകൾ നിങ്ങളെ വിളിക്കുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പാകുമ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങും, പാകിസ്ഥാനെ തകർത്ത ഇന്ദിരാജിയിൽ നിന്ന് പഠിക്കൂ, അതിനു പകരം കോൺഗ്രസിനെ ദേശവിരുദ്ധമാക്കാനാണ് ശ്രമമെന്നും നന്ദൂർബാറിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംവാദത്തിനുള്ള ക്ഷണം സ്വീകരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. താനോ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോ സംവാദത്തിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ പറഞ്ഞു. ഇത്തരം സംവാദങ്ങൾ തങ്ങളുടെ വീക്ഷണം മനസ്സിലാക്കാൻ ജനങ്ങളെ സഹായിക്കുമെന്നും രാഹുൽ പറഞ്ഞു. മോദിയെയും രാഹുലിനെയും സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിന് മറുപടി നൽകുകയായിരുന്നു രാഹുൽ. സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ, ഹൈക്കോടതി മുൻ ജസ്റ്റിസ് അജിത് പി ഷാ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ രാം എന്നിവരാണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തുറന്ന സംവാദത്തിന് ക്ഷണിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്ന സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മോദി സംവാദത്തിന് തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. തന്റെ അറസ്റ്റിന് ശേഷം ആം ആദ്മി പാർട്ടി കൂടുതൽ ഐക്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. തന്റെ അഭാവത്തിൽ എംഎൽഎമാർ നന്നായി പ്രവർത്തിച്ചു. അറസ്റ്റ് ചെയ്ത് പാർട്ടിയെ തകർക്കാനും സർക്കാരിനെ വീഴ്ത്താനുമായിരുന്നു ശ്രമം. എന്നാൽ സംഭവിച്ചത് മറിച്ചാണെന്നും കെജ്രിവാൾ പറഞ്ഞു. പൊതുജനങ്ങളിലേക്ക് മരുന്നുകൾ എത്തുന്നത് നിൽക്കരുത് എന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നു. സൗജന്യ വൈദ്യുതിയും വെള്ളവും നിർത്തലാക്കരുത്. എന്നാൽ നിങ്ങൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഉത്തരവാദിത്തം നിർവഹിച്ചു. ഗൂഢാലോചന വിജയിച്ചില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് പാർട്ടിയെ തകർക്കാനും സർക്കാരിനെ താഴെയിറക്കാനും ബി ജെ പി ആഗ്രഹിച്ചു. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. എന്റെ അറസ്റ്റിന് ശേഷം പാർട്ടി കൂടുതൽ ശക്തമായി എന്നും കെജ്രിവാൾ പറഞ്ഞു. എംഎൽഎമാരുടെ യോഗത്തിന് ശേഷമായിരുന്നു കെജ്രിവാളിന്റെ പ്രതികരണം. ജൂൺ 2 ശേഷവും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം. രാജ്യത്തിന്റെ ഭാവി AIP യിലാണെന്നും കെജ്രിവാൾ പറഞ്ഞു. മോദി ഗ്യാരണ്ടിക്ക് ബദൽ ആപ്പ് അവതരിപ്പിച്ചു. കെജ്രിവാളിന്റെ 10 ഗ്യാരണ്ടികൾ വോട്ടർമാർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം.
ഗ്യാരണ്ടി സംബന്ധിച്ച് ഇന്ത്യ മുന്നണി നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല. എങ്കിലും ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിലെത്തിയാൽ ഇത് നടപ്പിലാക്കും. പുതിയ ഭാരതത്തിനുള്ള കാഴ്ചപ്പാടാണ് 10 ഗ്യാരണ്ടിയിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്നും വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം ഉറപ്പാക്കുമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കണോ കെജ്രിവാളിന്റെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കണോ എന്ന് ജനത്തിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് കോൺഗ്രസ് ശനിയാഴ്ച ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ചാണ് പരിശോധന നടത്തിയതെന്നും നടപടി നിർഭാഗ്യകരമാണെന്നും കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. നിരവധി എൻ ഡി എ നേതാക്കൾ പ്രചാരണം നടത്തിയിട്ടുണ്ട്. എന്നാൽ എൻ ഡി എ നേതാക്കളുടെ വാഹനത്തിൽ ഇതുവരെ പരിശോധന നടത്തിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ദുരുദ്ദേശപരമാണെന്നും ബീഹാർ കോൺഗ്രസ് നേതാവ് രാജേഷ് റത്തോർ ആരോപിച്ചു. മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വോട്ട് തേടി കോൺഗ്രസ്. അവസാന നിമിഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാബ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ബി ജെ പിയിലേക്ക് ചേർന്നതിനാലാണ് നോട്ടയ്ക്കായി കോൺഗ്രസ് പ്രചാരണം ശക്തമാക്കുന്നത്. ഇൻഡോർ മണ്ഡലത്തിൽ 35 വർഷത്തിനിടെ കോൺഗ്രസ് വിജയിച്ചിട്ടില്ലെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാതെ വരുന്നത് ഇതാദ്യമായാണ്. നോട്ട തിരഞ്ഞെടുക്കാനും ബി ജെ പി പാഠം പഠിപ്പിക്കാനും മെയ് 13 വരും എന്ന് വോട്ടർമാരോട് പറഞ്ഞുകൊണ്ട് പാർട്ടി പ്രവർത്തകർ മതിലുകളിലും ഓട്ടോറിക്ഷകളിലും പോസ്റ്ററുകൾ ഒട്ടിക്കുകയും യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ജൂൺ 3 നടക്കാനിരിക്കുന്ന നിയമസഭാ കൌൺസിൽ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ജെ ഡി എസും ഒരുമിച്ച് മത്സരിക്കുമെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പ. പ്രജ്വൽ രേവണയുമായി ബന്ധപ്പെട്ട കേസിന് സഖ്യവുമായി ബന്ധമില്ലെന്നും ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ ഇത് ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജെ ഡി എസ് 2 സീറ്റിലും ബി ജെ പി 4 സീറ്റിലും മത്സരിക്കും. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹാസൻ സിറ്റിംഗ് എം പി പ്രജ്വൽ രേവണയ്ക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തിരുന്നു. പ്രജ്വൽ വിഷയത്തിൽ കേസ് സി ബി ഐക്ക് വരണമെന്ന ആവശ്യത്തിൽ ബി ജെ പി ഉറച്ചു നിർത്തുന്നതായും യെദ്യൂരപ്പ പറഞ്ഞു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഗർഭകാല സ്മരണകളുടെ തലക്കെട്ടിൽ ബൈബിൾ എന്നുപയോഗിച്ചതിന് ബോളിവുഡ് താരം കരീന കപൂറിന് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നോട്ടീസ്. കരീന കപൂർ ഗാൾസ് പ്രഗ്നൻസി ബൈബിൾ എന്ന പുസ്തകത്തിന് പേരിട്ടതിനെതിരെ ബജൽപൂരിലെ അഭിഭാഷകൻ ക്രിസ്റ്റഫർ അന്താനിയുടെ ഹർജിയിലാണ് നടപടി. നടിക്കും പുസ്തക പ്രസാധകർക്കുമെതിരെ കേസെടുക്കാനും നിർദ്ദേശമുണ്ട്. എന്തുകൊണ്ടാണ് ബൈബിൾ എന്ന വാക്ക് തലക്കെട്ടിൽ ഉപയോഗിച്ചതെന്ന് കരീന വിശദീകരിക്കണം. പുസ്തകത്തിന് വിൽപ്പന തടയണമെന്ന ആവശ്യത്തിൽ പ്രസാധകർക്കും നോട്ടീസ് അയച്ചു. ഗർഭകാല സ്മരണകളുടെ തലക്കെട്ടിൽ ബൈബിൾ എന്ന് ഉപയോഗിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വികാരത്തിന് മുറിവേൽപ്പിക്കുന്നതെന്നാണ് ഹർജിക്കാരന്റെ വാദം. പ്രശസ്തിക്ക് വേണ്ടിയുള്ള തരംതാണ നീക്കമാണെന്നും ആരോപണമുണ്ട്. 2021 ഓഗസ്റ്റിലാണ് കരീനയുടെ സ്മരണകൾ പ്രസിദ്ധീകരിച്ചത്. ഗർഭകാല അനുഭവങ്ങളും ആഹാര രീതികളും വിദഗ്ധ ഉപദേശങ്ങളും ഉൾപ്പെടെ ഗർഭിണികൾക്കുള്ള കൈപുസ്തകമായാണ് നടിയുടെ ഓർമ്മക്കുറിപ്പുകൾ വിപണിയിലെത്തിയത്. യുവാവിനെ നഗ്നനാക്കി വീഡിയോ ചിത്രീകരിച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി സിറ്റി സിവിൽ ആൻഡ് സെക്ഷൻ കോടതി. പുരുഷനും സ്ത്രീക്കും അഭിമാനം ഒരേപോലെ ബാധകമാണെന്ന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി വിലയിരുത്തി. സ്ത്രീകൾ ഉൾപ്പെടെ 3 പ്രതികളാണ് ജാമ്യ ഹർജി നൽകിയത്. പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരം എല്ലായ്പ്പോഴും പവിത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്നും ശാരീരിക മുറിവുകളേക്കാൾ കഠിനമാണ് മാനസിക മുറിവുകളെന്നും ജഡ്ജി മുംതാസ് പറഞ്ഞു. നഗ്ന വീഡിയോ പരസ്യമാക്കുന്നത് മനസ്സിൽ മായാത്ത മുറിവുണ്ടാക്കും. കേസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ജഡ്ജി പറഞ്ഞു. ഗൂഗിൾ സെർച്ച് എഞ്ചിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാക്കളായ ഓപ്പൺ എ ഐ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി ഇന്റർനെറ്റിൽ നിന്ന് കൂടുതൽ എളുപ്പത്തിൽ വിവരങ്ങൾ തിരയാനുള്ള സംവിധാനം ഓപ്പൺ എ ഐ അടുത്ത ദിവസം അവതരിപ്പിക്കുമെന്നാണ് അഭ്യൂഹം. ചാറ്റ് ജി പി ടിയുടെ പുതിയ അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കാനായി തിങ്കളാഴ്ച വൈകിട്ട് ഓപ്പൺ എ ഐ വീഡിയോ ലൈവ് സ്ട്രീമിംഗ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൂഗിളിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഗൂഗിൾ ഐ ഒ ചടങ്ങ് നടക്കുന്ന അതേ ദിവസമാണ് ഓപ്പൺ എ ഐയുടെ പ്രഖ്യാപനവും. എന്താണ് അപ്ഡേറ്റ് എന്ന് ഓപ്പൺ എ ഐ വ്യക്തമാക്കിയിട്ടില്ല. ചാറ്റ് ജി പി ടിയുടെ 5 പതിപ്പ്, സെർച്ച് എഞ്ചിൻ തുടങ്ങിയവയല്ല പ്രഖ്യാപനത്തിലുള്ളതെന്ന് ഓപ്പൺ എ ഐ സിഇഒ സാം ആൾട്ടമാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പുതിയ അപ്ഡേറ്റ്സ് തന്നെ സംബന്ധിച്ച് മാജിക് പോലെയാണ് അനുഭവപ്പെടുന്നതെന്ന് അദ്ദേഹം എക്സിക്യൂട്ടിച്ചു. അതെന്താകുമെന്ന ആകാംക്ഷയിലാണ് ടെക് ലോക്. കോവിഡ് മഹാമാരിയെ കുറിച്ച് ആദ്യമായി ലോകത്തെ അറിയിച്ച ചൈനീസ് മാധ്യമ പ്രവർത്തക ഒടുവിൽ ജയിൽ മോചിതയാകുന്നു. വുഹാനിലെ കോവിഡ് 19 വൈറസിനെ കുറിച്ച് പുറത്തുവിട്ട സിറ്റിസൺ ജേർണലിസ്റ്റും അഭിഭാഷകയുമായ ഷാങ് ഷാനെയാണ് 4 വർഷത്തെ തടവിന് ശേഷം ചൈന മോചിപ്പിക്കുന്നത്.
2020 കോവിഡ് വിവരങ്ങൾ ശേഖരിക്കാൻ ഷാൻ നേരിട്ട് വുഹാനിലെത്തിയത്. എന്നാൽ അന്ന് വുഹാനിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്ന സമയമായതിനാൽ ഏതാനും മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ വീഡിയോ ആയും മറ്റും ഷാൻ ശേഖരിക്കുകയും തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ട്വിറ്റർ, യൂട്യൂബ്, വിചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഷാൻ പങ്കുവച്ചത്. രാജ്യം ലോക്ഡൌണിലായതും ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നതിനെ കുറിച്ചുമെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയെന്നാരോപിച്ച് നടൻ അല്ലു അർജുനെതിരെ കേസെടുത്തു. YSR കോൺഗ്രസ് MLA രവിചന്ദ്ര കിഷോറിനെ കാണാൻ അല്ലു അർജുൻ എത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. അല്ലു അർജുൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചട്ടലംഘനം നടത്തി ആൾക്കൂട്ടം സൃഷ്ടിച്ചെന്നാണ് കേസ്. കഴിഞ്ഞ ദിവസം രവിചന്ദ്രയുടെ വസതിയിൽ അല്ലു എത്തിയപ്പോഴാണ് ജനം വീടിന് മുന്നിൽ തടിച്ചുകൂടിയത്. തുടർന്ന് MLAക്കൊപ്പം അല്ലു വീട്ടിന്റെ ബാൽക്കണിയിൽ നിന്ന് ജനത്തെ അഭിസംബോധന ചെയ്തു. MLAയുടെ കൈ അല്ലു ഉയർത്തുകയും ചെയ്തു. ആളുകൾ കൂടിയത് വലിയ ട്രാഫിക് പ്രശ്നമുണ്ടാക്കിയെന്നാരോപിച്ചാണ് താരത്തിനെതിരെ നന്ദ്യാൽ പോലീസ് കേസെടുത്തത്. ടൊവിനോ തോമസ് നിർമ്മാണ പങ്കാളിയായ വഴക്ക് എന്ന സിനിമയുടെ തിയേറ്റർ OTT റിലീസുമായി ബന്ധപ്പെട്ട് നടനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ചിത്രത്തിന്റെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്ത്. ചിത്രം പുറത്തിറക്കാൻ താരം ശ്രമിക്കുന്നില്ലെന്നും സിനിമ തിയേറ്ററിലെത്തിയാൽ അത് തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് ടൊവിനോ പറഞ്ഞുവെന്നുമാണ് സനലിന്റെ ആരോപണം. ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചാണ് സനൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പൊതുവെ വഴക്ക് എന്ന സിനിമ പുറത്തു വരുന്നത് ടൊവിനോയ്ക്ക് അത്ര ഇഷ്ടമല്ല എന്ന ഇതിനിടെ പല കാരണങ്ങൾ കൊണ്ട് തോന്നിയിരുന്നുവെന്നും ആളുകൾ വലുതെന്ന് കരുതുന്ന മനുഷ്യർ പലരും വാസ്തവത്തിൽ എത്ര ചെറുതാണെന്ന സത്യം എന്നെ പഠിപ്പിച്ച സംഭവമാണിതെന്നും സനൽ പറയുന്നു. നാദൃഷയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വാട്സപ്പ് ഓണെ ടൈമിൽ കൊച്ചിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. May 31 ചിത്രം റിലീസിനെത്തും. തിരക്കഥാകൃത്തുമായ റാഫിയുടെ മകൻ മുബിൻ റാഫിയാണ് സിനിമയിലെ നായകവേഷം കൈകാര്യം ചെയ്യുന്നത്. മുബിൻ റാഫിയുടെ ആദ്യ ചിത്രമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. കോമഡി ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ അർജുൻ അശോകനും ഷൈൻ ഡോക് ചാക്കോയും മുഖ്യ വേഷങ്ങളിലെത്തുന്നുണ്ട്. ദേവിക സഞ്ജയാണ് നായിക. ഹിഷാം അബ്ദുൽ വാഹാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഛായാഗ്രഹൻ ഷാജി കുമാർ, എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദ്. കലന്തൂർ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കലന്തൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം. തമിഴ് യുവ താരനിരയിലേക്ക് വരവറിയിച്ചിരിക്കുകയാണ് കവിൻ. ഡാഡ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ കവിന്റെ സ്റ്റാർ എന്ന ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഇലൻ സംവിധാനം ചെയ്ത് May 10 റിലീസായ സ്റ്റാറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റാർ ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം നേടിയത് 2.70 കോടി രൂപയാണ്. ചെന്നൈയിലെ തിയേറ്ററുകളിൽ 61.33% ഒക്യുപ്പൻസിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാരം ചിത്രം മികച്ച കളക്ഷൻ സ്വന്തമാക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. കലയരശൻ എന്ന കഥാപാത്രത്തെയാണ് കവിൻ അവതരിപ്പിക്കുന്നത്. മധ്യവർഗ കുടുംബത്തിൽ നിന്ന് വരുന്ന കലയരശൻ സിനിമയിൽ വലിയ നടനാകാൻ പരിശ്രമിക്കുന്നതാണ് സ്റ്റാർ എന്ന ചിത്രം. നടൻ ലാലാണ് കവിന്റെ അച്ഛനായി അഭിനയിക്കുന്നത്. കൂടാതെ ഗീതാ കൈലാസവും പ്രീതി മുകുന്ദൻ, അതിഥി പ്രഹന്നാക്കർ തുടങ്ങിയവരും സിനിമയിലെ പ്രധാന താരങ്ങളാണ്. തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന പോസിറ്റീവ് പ്രതികരണങ്ങളോടൊപ്പം കവിനിൽ നടന്റെ പ്രകടനത്തിന് പ്രശംസകൾ ഏറെ ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു വർഷം മാത്രമാണ് കൊച്ചി ടസ്കേഴ്സ് കേരളയ്ക്ക് കളിക്കാനായത്. 2011 IPL കളിച്ച കൊച്ചി ടസ്കേഴ്സ് IPL നിയമങ്ങളുടെ ലംഘനത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ ടസ്കേഴ്സിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ താരവും മലയാളിയുമായ എസ് ശ്രീശാന്ത്. ടീമിൽ കളിച്ച താരങ്ങൾക്ക് ഇപ്പോഴും ഒരുപാട് പണം ലഭിക്കാനുണ്ടെന്ന് ശ്രീശാന്ത് പറഞ്ഞു. ബ്രണ്ടൻ മക്കല്ലം, മഹിള ജയവർദ്ധന, മുത്തയ്യ മുരളീധരൻ, രവീന്ദ്ര ജഡേജ തുടങ്ങിയവർ കളിച്ച ടീമാണ് കൊച്ചി ടസ്കേഴ്സ്. IPL വിടുമ്പോൾ BCCI നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്തിട്ടുണ്ട്. എന്നാൽ താരങ്ങൾക്ക് ഇപ്പോഴും പണം ലഭിച്ചിട്ടില്ല. തന്റെ മക്കളുടെ വിവാഹമാകുമ്പോഴെങ്കിലും ഈ പണം ലഭിക്കുമെന്ന് കരുതുന്നുവെന്നും ശ്രീശാന്ത് പ്രതികരിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ. സീസണിൽ തുടർച്ചയായി നിരാശപ്പെടുത്തിയ ശേഷമാണ് ഗില്ലിന്റെ തിരിച്ചുവരവ്. പിന്നാലെ ഇന്ത്യൻ യുവതാരത്തിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രവിശാസ്ത്രി. ഗില്ലിന് വേദനിക്കുന്നുണ്ടാവാം, ഗില്ലിന് വേദനിക്കണം എങ്കിലും കരിയറിൽ മുന്നേറാൻ യുവതാരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇത്രയധികം കഴിവുള്ള ഒരു താരത്തിന് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കുന്നില്ല. എങ്കിൽ ലോകത്തെ മറ്റേത് ടീമിലേക്ക് കളിക്കാനായി അയാൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും ശക്തി പറഞ്ഞു. ഗില്ലിന്റെ കഴിവ് ഉയരുകയാണ്, പക്ഷേ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ അയാളില്ല. ഈ അവസ്ഥ ഗിൽ മറികടക്കണം. ഒരു മികച്ച താരമായി ഗിൽ ഉയരണമെന്നും ശാസ്ത്രി കമന്ററിൽ വ്യക്തമാക്കി. സൗദി പ്രോ ലീഗിൽ കിരീടം സ്വന്തമാക്കി അൽ ഹിലാൽ. കഴിഞ്ഞ മത്സരത്തിൽ അൽ ഹസീമിനെ പരാജയപ്പെടുത്തിയാണ് അൽ ഹിലാലിന്റെ കിരീടനേട്ടം. 1-4 ഗോളുകൾക്കാണ് സൗദി വമ്പന്മാരുടെ വിജയം.
സീസണിൽ 31 മത്സരങ്ങൾ പിന്നിടുമ്പോൾ അൽ ഹിലാലിന് 89 പോയിന്റുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള അൽ നസർ ഇനി എല്ലാ മത്സരങ്ങളും വിജയിച്ചാലും 86 പോയിന്റിലേക്ക് എത്തുകയുള്ളൂ. ഇത് 19th തവണയാണ് അൽ ഹിലാൽ സൗദി പ്രോ ലീഗ് ചാമ്പ്യന്മാരാകുന്നത്. മത്സരത്തിൽ അലക്സാണ്ടർ മിട്രോവിച്ച് ഇരട്ട ഗോൾ നേടി. 15th മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ആദ്യ ഗോൾ നേടിയ താരം ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ 48th മിനിറ്റിൽ തന്റെ രണ്ടാം ഗോൾ സ്വന്തമാക്കി. 39th മിനിറ്റിൽ അൽ ഹസ്സൻ താരം അഹമ്മദ് അൽ ജുബൈദിന്റെ സെൽഫ് ഗോളും അൽ ഹിലാലിന്റെ ലീഡ് വർദ്ധിപ്പിച്ചു. ഇതോടുകൂടി ന്യൂസ് മാർക്കറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.